പതിനൊന്ന് കിലോമീറ്ററിലധികം ദൂരമുള്ള ചിലവന്നൂർ കനാൽ മാലിന്യങ്ങളാൽ നിറഞ്ഞ ഒഴുക്ക് നിലച്ച് നശിക്കുകയാണ്. അടുത്തുകൂടി സഞ്ചരിച്ചാൽ മൂക്കുപൊത്തേണ്ട അവസ്ഥ. പണ്ടുകാലത്ത് ചരക്ക് നീക്കത്തിനായി ചങ്ങാടങ്ങളടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. ചങ്ങാടത്തോടെന്ന പേര് പോലും അങ്ങനെ വീണു. ശുചീകരണ പ്രവൃത്തികൾ നടക്കാതായതോടെ കനാലിൻ്റെ അവസ്ഥ തന്നെ മാറി. ഇതെന്ന് വലിയ പാരിസ്ഥിതിക പ്രശ്നമായി. ഇത് അടിയന്തരമായിട്ട് കോർപ്പറേഷൻ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും മാലിന്യങ്ങൾ ഡീപ്പായിട്ട് അതിൽ നിന്ന് എടുത്തു മാറ്റണം. അങ്ങനെ വെള്ളമൊഴുക്ക് കൃത്യമാക്കാൻ കഴിഞ്ഞാൽ തന്നെ ഇവിടെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഒഴിയും. ഇത് കൃത്യമാക്കേണ്ടതും ക്ലീനാക്കേണ്ടതും ചുമതല കോർപ്പറേഷനാണ്. കൊച്ചിയുടെ സൗന്ദര്യത്തിന്റെ ശാപമായി മാറുകയാണ് ചിലവന്നൂർ കനാൽ. അത്ര കണ്ട് മലിനമായിരിക്കുന്നു ഇവിടം. രാത്രി എന്ന് വെച്ചാൽ 7 മണിക്ക് ശേഷം പിന്നെ ക്ലാസ് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. റൂം അടച്ചിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കനാലിനോട് ചേർന്നുള്ള ഫ്ളാറ്റ് നിവാസികൾക്ക് അടച്ചു പൂട്ടിയിരിക്കേണ്ട അവസ്ഥയാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിപ്പോൾ എത്രയൊക്കെ ആണെന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം എന്ത് അസുഖം വരുമെന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കൊച്ചുകുട്ടികൾ അടക്കമുള്ളവർ ശുദ്ധമായി ശ്വസിച്ച നാളുകൾ മറന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ കനാലിലെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് എത്രമാത്രം ബാക്ടീരിയസ് ഉണ്ടെന്നുള്ളത് കണക്കാക്കിയിട്ട് അതിന് വേണ്ടുന്ന രീതിയിൽ ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഹെൽത്ത് ഹസാർഡായിട്ടാണ് ഈ ഏരിയയിൽ താമസിക്കുന്നവർക്കെല്ലാം ഉണ്ടാകുന്നത്. കനാലിൻ്റെ പുനരുദ്ധാരണത്തിനായി സാമൂഹിക ആഘാത പഠനങ്ങൾ ഉൾപ്പെടെ നടത്തിയെങ്കിലും അവയെല്ലാം ചുവപ്പ് നാടയിൽ കുടുങ്ങിയ മട്ടാണ്. കനാൽ സംരക്ഷിച്ച് ഗതാഗത യോഗ്യമാക്കിയാൽ വാട്ടർ മെട്രോ പോലും ഇവിടെ സാധ്യമാകും. നിലവിൽ കനാലിൻ്റെ ചില ഭാഗങ്ങൾ പലരും കയ്യേറിയ അവസ്ഥയാണ്. കനാലിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതോടെ പൊറുതിമുട്ടിയ പരിസരവാസികൾ മുഖ്യമന്ത്രിക്കും മേയർക്കും കളക്ടർക്കുമടക്കം പരാതി നൽകി കാത്തിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.